നമസ്കാരം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി പി സരിനെ തീരുമാനിച്ച സി പി എം ഇക്കാര്യം സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിലാണ് തീരുമാനമായത് സ്വതന്ത്രനായും മത്സരിക്കുന്നതിന് പകരം പാർട്ടി ചിഹ്നം തന്നെ സരിന് നൽകാനും തീരുമാനമായി ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച ശേഷം വൈകിട്ടോടെ പ്രഖ്യാപനം നടത്തും സ്വതന്ത്ര പരീക്ഷണം നടത്തിയാൽ പാളാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടുകൂടിയാണ് പാർട്ടി ചിഹ്നം നൽകാൻ സി പി തയ്യാറായത് നേരത്തെ തന്നെ സരൻ തന്റെ കൂറ അറിയിച്ചിരുന്നു സി പി എം ആവശ്യപ്പെട്ടാൽ പാർട്ടി അംഗത്വം സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്നും ഡോക്ടർ പി സരൻ വ്യക്തമാക്കിയിരുന്നു പാർട്ടി അംഗമാകുന്നതിലും ഉള്ളൂ പാലക്കാട് കഴിഞ്ഞ രണ്ടു ദിവസമായി ബി ജെ പി ചിത്രത്തിൽ തന്നെയില്ല എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് എന്നതിൽ സി പി എം കാണിക്കുന്നത് മറ്റു പാർട്ടികൾക്ക് മാതൃകയാണ് പൊതുവേദികളിൽ പി സരിനെക്കുറിച്ച് നേതാക്കൾ നടത്തുന്ന ഓരോ പരാമർശവും യു ഡി എഫിന് വോട്ട് കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നെഗറ്റീവ് വോട്ടുകൾ മാത്രം പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലും കേരളത്തിൽ ജയിക്കാനാകില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കളുടെ പെട്ടു തൂക്കിയാണെന്നും കോൺഗ്രസ് പ്രവർത്തകർക്കറിയാമെന്നും സരിൻ പരിഹസിച്ചു നേതാക്കളുടെ പെട്ടിതൂക്കി നടക്കലാണ് രാഹുലിന്റെ പ്രധാന പണി ആ ബോധത്തിലാണ് പെട്ടികളുമായാണ് പാലക്കാട്ടേക്ക് വന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് പെട്ടികളിൽ പണം നിറയ്ക്കുന്ന ആളാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും പി സരിൻ ആരോപിച്ചു കൊണ്ടുവന്ന പെട്ടികൾ നവംബർ ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ അതുപോലെ തിരികെ കൊണ്ടുപോകാം പാലക്കാട് മത്സരിക്കുന്നത് സിപിഎം ചിഹ്നത്തിൽ വേണോ സ്വതന്ത്രനാവണമെന്നോ ഒക്കെ ഇടതു നേതാക്കൾ തീരുമാനിക്കട്ടെ എന്നാണ് സരിൻ അന്ന് പറഞ്ഞത് സി പി എം ആവശ്യപ്പെട്ടാൽ പാർട്ടി അംഗത്വം സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും സഖാവേ എന്ന വിളി ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും സരിൻ പറയാൻ മറന്നില്ല പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് സരൻ പറയുന്നത് തനിക്ക് ആളെ കൂട്ടാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് വെല്ലുവിളിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകരായ അഞ്ഞൂറ് പേരെ ഉൾപ്പെടുത്തി പാലക്കാട് പ്രകടനം നടത്തുമെന്നും സരൻ പറഞ്ഞു പാർട്ടിയിൽ ശബ്ദമില്ലാത്ത ഒരുപാട് പേർക്ക് ഇനി ശബ്ദം വരാൻ പോവുകയാണെന്നും കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടിലെ ആശയദാരിദ്ര്യം തുടരുകയാണെന്നും സരൻ പറഞ്ഞു ആദ്യമായി മത്സര രംഗത്തിറങ്ങിയ ഒറ്റപ്പാലത്തും സരിൻ അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥിയായെത്തിയത് അതുവരെ പറഞ്ഞു കേട്ട പേര് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിലെ നേതാവായ പി ഹരിഗോവിന്ദന്റെ ഹരിഗോവിന്ദന്റെതായിരുന്നു ഡൽഹിയിൽ നിന്ന് അവസാന നിമിഷമായിരുന്നു സരിന്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിലവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ കെ ബിനിമോളുടെ പേരായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടിരുന്നത് അപ്പോഴേക്കും മറ്റൊരാൾ വന്നേക്കുമെന്ന സൂചന എൽ ഡി എഫ് നേതാക്കൾ നൽകുകയും ചെയ്തിരുന്നു അവിടേക്കാണ് സരിൻ എത്തിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സരിൻ മത്സര രംഗത്ത് ഇറങ്ങുകയാണെങ്കിൽ ഇടത് വോട്ടുകൾക്ക് പുറമേ നിന്നുള്ള വോട്ടുകളും സരിനെ നേടാൻ കഴിയുമെന്നാണ് എൽ ഡി പ്രതീക്ഷിക്കുന്നത് നന്ദി